അസ്സലാമു അലൈക്കും. ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിക്കാത്ത മാതാവ് ഈ ഭൂമി ലോകത്തുണ്ടാകില്ല. കാലങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും ഒരു കുഞ്ഞു പൈതലിനെ ഇന്ന് വരെ ലഭിക്കാത്ത മാതാവ് ഈ ഭൂമി ലോകത്തുണ്ട്. പക്ഷേ കിട്ടിയ കുഞ്ഞിനെ തെരുവിൽ ഉപേക്ഷിക്കുന്ന മാതാവിൻ്റെ വാർത്തയും ഇന്ന് സജീവമായി കാണുന്നു. അതിലൊന്ന് വേണമെങ്കിൽ ഇത് പറയാം. കൊല്ലം കല്ലുവാതുക്കൽ ഊഴായിക്കോട് ക്ഷേത്രത്തിന് സമീപമാണ് വീട്ടുപറമ്പിൽ കരിയിലക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് രണ്ടു ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 കിലോ തൂക്കമുള്ള ആൺകുഞ്ഞിനെയാണ് കണ്ടെത്തിയത്. കുഞ്ഞിനെ പോലീസ് ഏറ്റെടുത്ത് പരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. കണ്ടെത്തിയപ്പോൾ ചെറിയ ശ്വാസതടസ്സമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ്. രാവിലെ 6:30 ഈ കുഞ്ഞിനെ പ്രദേശവാസികൾ കണ്ടെത്തി. പൊക്കിൾ കൊടിയോടെയുള്ള കുഞ്ഞിനെ ഉറുമ്പരിക്കാൻ തുടങ്ങിയിരുന്നതായും പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു. ഇത്തരം വാർത്തകൾ സത്യമാണെങ്കിൽ ഒരുപക്ഷെ ആ മാതാവിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്ന് പറയാം. എന്നാലും സ്വന്തം മാതാവ് അങ്ങനെ ചെയ്യുമെന്ന് ഒറ്റയടിക്ക് പറയാനാവില്ല. ചിലപ്പോൾ അതിന് പിന്നിൽ കാരണമുണ്ടാകാം. തൻ്റെ അടുത്തു നിന്നാൽ പ്രശ്നമാകുമെന്നതുകൊണ്ട് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് ഈ കുഞ്ഞിനെ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന വിചാരവും ഇത്തരം മാതാവിൻ്റെ അടുക്കലിൽ നിന്ന് ഉണ്ടാകാം. ഏതായാലും ഇത് കൂടുതലും സംഭവിക്കുന്നത് അവിചാരിതമായ ബന്ധത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വ്യഭിചാരത്തെ ഹറാമാക്കിയത്. യൂറോപ്പിലെ സംസ്കാരമാണിത്. പക്ഷേ അത് നമ്മുടെ നാട്ടിലും സുലഭമായി കാണുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല സംരക്ഷണം നൽകട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് ഖൈറായ സന്താനങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.